ിൽ ജനപ്രീതിയിൽ സർവകാല റെക്കോർഡ് സൃഷ്ടിച്ച ദക്ഷിണ കൊറിയൻ പരമ്പര സ്ക്വിഡ് ഗെയിമിന്റെ ആധിപത്യം വസ്ത്രവിപണിയിലും ഹെലോവിൻ ആഘോഷം അടുത്തതോടെ ലോകമെമ്പാടും സ്ക്വിഡ് ഗെയിം കോസ്റ്റ്യൂമുകൾക്ക് ആവശ്യക്കാർ ഏറി എല്ലാ മുൻനിര ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും സ്ക്വിഡ് ഗെയിം കോസ്റ്റ്യൂം ലഭ്യമാണ് ഇന്റർനെറ്റ് സെർച്ചുകളിൽ ഒന്നാം സ്ഥാനത്താണ് സ്ക്വിഡ് ഗെയിം ഹെലോവിൻ എന്ന് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു സീരീസിലെ മത്സരാർത്ഥികളുടെ കോസ്റ്റ്യൂം സമൂഹ മാധ്യമങ്ങളിലും ചർച്ചാ വിഷയമാണ് എഴുപതുകളിലെ ഫാഷനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ പച്ച നിറത്തിലുള്ള ട്രാക്ക് സ്യൂട്ടുകളും പിങ്ക് നിറത്തിലുള്ള ജെ സ്യൂട്ടുകളുമാണ് സ്ക്വിഡ് ഗെയിമിലെ കഥാപാത്രങ്ങൾ ധരിക്കുന്നത് ഉയർന്ന വില നൽകിയും ഇവ സ്വന്തമാക്കാൻ ആരാധകർ തയ്യാറാകുന്നുണ്ട് ട്രാക്ക് സ്യൂട്ടുകൾക്ക് മാത്രമല്ല മത്സരാർത്ഥികൾ ധരിക്കുന്ന തരത്തിലുള്ള ഷൂസുകൾക്കും ചതുരം ത്രികോണം വൃത്തം എന്നീ ആകൃതികൾ വരച്ചു ചേർത്ത മാസ്കുകൾക്കും ആവശ്യക്കാരുണ്ട് സ്ക്വിഡ് ഗെയിം മത്സരാർത്ഥിയെ പോലെ വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്ന ട്യൂട്ടോറിയൽ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഹെലോവിൻ ആഘോഷങ്ങൾ സാധാരണമല്ലാത്ത ഇന്ത്യയിൽ പോലും സ്ക്വിഡ് ഗെയിം ഹെലോവിൻ കോസ്റ്റ്യൂമുകൾക്ക് വേണ്ടി ആയിരം മുതൽ അയ്യായിരം രൂപ വരെ മുടക്കാൻ ആളുകൾ തയ്യാറാകുന്നുമുണ്ട് ദശലക്ഷക്കണക്കിന് ഡോളർ സമ്മാനം ലഭിക്കുന്നതിനായി ജീവൻ പണയം വെച്ച് പ്രത്യേകതരം മത്സരത്തിൽ പങ്കെടുക്കുന്ന നാനൂറ്റി അമ്പത്തി ആറ് പേരുടെ കഥയാണ് സ്ക്വിഡ് ഗെയിം പറയുന്നത് ഗ്ലോബൽ ചാർട്ടിൽ ഒന്നാമതെത്തുന്ന ആദ്യത്തെ ഏഷ്യൻ പരമ്പര കൂടിയാണിത് സൗത്ത് കൊറിയൻ സർവൈവൽ ഡ്രാമാ സീരീസായ സ്ക്വിഡ് ഗെയിം സെപ്റ്റംബർ പതിനേഴിനാണ് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചത് മുപ്പത്തിരണ്ട് മുതൽ അറുപത്തിമൂന്ന് മിനിറ്റുകൾ വരെയുള്ള ഒൻപത് എപ്പിസോഡുകൾ അടങ്ങിയ ആദ്യ സീസൺ ആയിരുന്നു അത് ഭാഷാഭേദമന്യെ ലോകമെമ്പാടും പ്രേക്ഷകരുണ്ടായി ഈ സീരീസിന് സോഷ്യൽ മീഡിയയിലൂടെ പോസിറ്റീവ് മോക്ക് പബ്ലിസിറ്റി ലഭിക്കാൻ തുടങ്ങിയതോടെ നെറ്റ്ഫ്ലിക്സിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് ഷോ ആയിരിക്കുകയാണ് സ്ക്വിഡ് ഗെയിം റിലീസ് ചെയ്ത് ആദ്യ ഇരുപത്തിമൂന്ന് ദിവസത്തിനുള്ളിൽ ഷോയുടെ രണ്ട് മിനിറ്റെങ്കിലും കണ്ടവരുടെ എണ്ണം പതിമൂന്ന് ദശാംശം രണ്ട് കോടി വരുമെന്നാണ് നെറ്റ്ഫ്ലിക്സിന്റെ കണക്കുകൾ ഇതിൽ എൺപത്തി ശതമാനം പ്രേക്ഷകർ ചുരുങ്ങിയത് എഴുപത്തിയഞ്ച് മിനിറ്റെങ്കിലും കണ്ടിട്ടുണ്ടെന്നും അറുപത്തി ആറ് ശതമാനം പേർ ഇരുപത്തിമൂന്ന് ദിവസത്തിനകം ആദ്യ സീസൺ പൂർത്തിയാക്കിയെന്നും കണക്കുകൾ പറയുന്നു